പോയിട്ട് നമ്മൾ കരയിലോട്ട് ഓടിയാണ്. അപ്പൊ ഈ മീനുകളെ നമ്മൾ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഇതിന്റെ തുടക്കം എവിടെയാണെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഏതായാലും നേരെ നമ്മൾ ഫിഷിംഗ് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നിക്ക് 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 നിക്ക്, ഇത് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ഏതായാലും ഒന്നുകൂടെ റീവൈൻഡ് ചെയ്യാം. അപ്പോ നമ്മൾ വെളുപ്പാം കാലത്ത് ഒരു 4 മണിയോടെ നമ്മൾ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരു റോട്ടിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കായലിലൂടെ അങ്ങനെ നമ്മൾ വള്ളം ഓടിക്കൊണ്ട് വന്ന് പുഴിയുടെ ഇപ്പുറത്ത് വന്ന് കടലിലിട്ടിരുന്ന് അതിനുശേഷം നമ്മൾ മീനൊക്കെ പിടിച്ചു തുടങ്ങി. മീനൊക്കെ പിടിച്ച് ഒരു കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മീൻ കിട്ടിയതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കിയുള്ള മീനുകളെല്ലാം എടുത്ത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ നേരെ നമ്മുടെ പാർട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വള്ളത്തിൽ കുറച്ച് രസകരമായിട്ടുള്ള ചെറിയ ചെറിയ തമാശകളും അതുപോലെ തന്നെ കൂട്ടുകാരായിട്ടുള്ള ഫൺ മൊമെൻറ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നേരെ ഈ വീഡിയോയിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വീഡിയോ തുടക്കം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് ഏതായാലും പോയേക്കാം. വള്ളങ്ങളെല്ലാം മേലോട്ട് ഓടണാരി കാണല്ലേ. ചൊറി വിടണം ഇങ്ങോട്ട്. കുറഞ്ഞ മീൻ ഇച്ചിരി ഉള്ള അത് തന്നെയാണ്. അപ്പുറത്തെ അയില ഇട്ടിക്കണം. അതിൽ തട്ടിയിട് അതിൽ തട്ടിയിട് അപ്പുറത്തെ അതിൽ തട്ടിയിട്ടാ പൂല കൈ ഇതിലും പൂലുണ്ട്. വലിയ സൈസുള്ള മുടവിളി ഇത് തന്നെയാ. ആ ചൊറിയട് ചൊറിയുണ്ട്. പിന്നെ നമ്മൾ മാറ്റിയിട്ടില്ല. അവിടെ പൊക്കി എടുത്ത് പൊക്കി എടുത്തില്ല കളേ. ഓ ഇതിൽ വലിച്ചിട്ട് കിടന്ന മീനുകളെല്ലാം നമ്മളെ വള്ളത്തിൽ നിന്ന് മാറി നമ്മൾ ഈ വള്ളത്തിൽ. ഓ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളെല്ലാം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കിടക്കുന്ന മീനുകൾ നമ്മൾ ഇതാണ് മടവുളി എന്ന് പറയുന്ന മീനാണ്. അതായത് ഊളാവ് തണ്ടാന അങ്ങനെയൊക്കെ പറയുന്ന മീൻ, അങ്ങനെയൊക്കെ പറയുന്ന മീനുകളുടെ ചെറിയ സൈസ് മീനാണ് ഇത്. ഇങ്ങനെ തന്നെ ഇത്രയും സൈസേ വളരത്തുള്ളൂ. ഇതിലും വലുതാവുന്നത് മറ്റേ ഊള അങ്ങനെയൊക്കെ പറയുന്ന മീനുകളാണ്. അപ്പോൾ ഏതായാലും അതുണ്ട്. അതുപോലെ തന്നെ കത്തിപ്പാര, നമ്മുടെ സീഡി മീൻ, നമ്മുടെ സീഡി മീനുണ്ട്. പിന്നെ വേറെ ഏതൊക്കെ മീനുണ്ട്, അയലയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചൊറി അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള മീനുകളാണ് നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ 2 പ്രാവശ്യം നമ്മൾ വലിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്രയും മീനുകൾ. അപ്പോൾ ഈ മീനുകളെല്ലാം കൊണ്ട് നമ്മൾ നേരെ കരയിലോട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ. 1:40
പോലെ ഓടുമ്പോ തന്നെ പറന്നാണ് ഓടുന്നത്. ഇപ്പൊ രണ്ട് നാപ്പത് എങ്ങനെ ഇരിക്കണം എന്ന് എക്സ്പീരിയൻസ് നോക്കിയാൽ മതി. നമ്മളെ ഏതാണ്ട് ലാൻഡിൽ ഇരിക്കുന്ന പോലെ ഒരു വട്ടമുണ്ട്. അപ്പൊ വിജയ എങ്ങനെയുണ്ടാ? അപ്പൊ നമ്മള് ഇത് കൊടുത്തിട്ട് വന്നു കഴിഞ്ഞ ഉടനെ നമുക്ക് ഒന്നുകിൽ മേലാ പ്രാവശ്യം, മേലാ എന്ന് പറയുന്നത് നമ്മൾ വടക്കോട്ട്, അപ്പൊ ഒന്നുകിൽ നമ്മൾ വടക്കോട്ടായിരിക്കും അല്ലെങ്കിൽ തെക്കോട്ടായിരിക്കും. ഏതായാലും എപ്പോ എങ്ങോട്ടാണ് നമ്മൾ വളയ്ക്കാൻ പോകുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാര്യം റോപ്പൊന്ന് പിടിച്ച് നിൽക്കണം നമ്മളെ കുതിര പോലെ. ഇതാകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. എപ്പോഴും എപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല. ഉഴവിനെടുത്തോണ്ട് കൂടെ ഓടുമ്പോഴേക്കും നമ്മൾ ചരിഞ്ഞ് വീഴും. അപ്പൊ ചരിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചകലിരിക്കുക. അപ്പോ നമ്മളെ ഹാർബർ, മുതലപ്പുഴ ഹാർബറിൽ എത്തിയിട്ടുണ്ട്. മുതലപ്പുഴ ഹാർബറിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നോക്കിയത് ആംഗ്ലേഴ്സ്, അതായത് ഒരുപാട് പേര് ചൂണ്ടയിടാനും മറ്റും നിൽപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഫുള്ള് കണ്ടില്ല ആൾക്കാരാണ് ഇത് ഫുള്ള് കാണുന്നത്. അപ്പോൾ ഏതായാലും നമ്മളൊരു അടിപൊളി ഫിഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറി പിന്നെ മീൻ കച്ചവടം കാര്യങ്ങളെല്ലാം മുതലപ്പുഴയിലായിരിക്കും. നമ്മുടെ ഹാർബർ ബേസ് ചെയ്തുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെ ട്രോളിംഗ് ബോട്ടും കാര്യങ്ങളും, അതായത് കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടും കാര്യങ്ങളും ഇവിടെ സർവേ സറൗണ്ട് അടിച്ച് നിൽക്കുമ്പോഴുണ്ട്. അതായത് മീൻ വല്ല വള്ളങ്ങൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റുവാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഹാർബർ എത്തിക്കഴിഞ്ഞു. കണ്ണുപൂട്ടി കണ്ണു തുറക്കുന്നതിനകത്ത് നമ്മുടെ ഹാർബറിൻ്റെ അകത്തോട്ട് കയറി, ഒന്നും പറയാനില്ല. അപ്പം ഇനി ഏതായാലും മീൻ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. മീനെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിരക്ക് കണ്ടപ്പോഴേക്കും നമുക്കൊരു കാര്യം പിടിക്കും, വള്ളങ്ങൾ അധികം ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ഇതൊക്കെ മീനൊക്കെ ഒന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് കയറണം. അപ്പോൾ വള്ളങ്ങൾ പോലെ ഏകദേശം ഒരു 6-7 വള്ളങ്ങളോളം കിടപ്പുണ്ട്. നമ്മൾ പിന്നെ റിവേഴ്സിലിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോകാം. നമ്മളെ കച്ചവടം കാര്യങ്ങളെല്ലാം കാണാം. നമ്മുടെ മീൻ കച്ചവടം അവിടെയെല്ലാം മീനൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് വള്ളങ്ങളൊക്കെ കഴുകുകയാണ്. അപ്പോൾ മീൻ ഒരുപാട് മീനൊന്നും വന്നിട്ടില്ല. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് മീൻ കിട്ടുന്നതെല്ലാം കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ കൂട്ടം മീൻ വരെയാണ്. രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. കത്തിപ്പാര അതുപോലെ തന്നെ ശീലാവ് എല്ലാം കിടപ്പുണ്ട്. ആ കത്തിപ്പാര എല്ലാം മാറ്റി ഇട്ടാ പോരെ, രണ്ടും മിക്സ്ഡായിട്ട് പോട്ടെ, രണ്ടും ഒരുമിച്ച് കൂടെ. ശീല മാത്രം മാറി മീനിൻ്റെ വില ഇല്ല. കത്തിപ്പാര ഒരുപാടില്ലേ. ശീലാവ് നമ്മൾ വാരിയാണ്. അപ്പോൾ ശീലാവ് എല്ലാം ഫുള്ള് വാരിയതിനു ശേഷം നമുക്കിപ്പോൾ മീനുകൾ ഓരോ കുട്ട വാരിയതിനു ശേഷം നമുക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ വാരി തുടങ്ങിയതേ ഉള്ളൂ. ഇനി അതായത് വാരി തീരട്ടെ. ആദ്യത്തെ കുട്ടൻ മീനും ഞാൻ നമ്മുടെ ജോബും കൂടെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുട്ടൻ മീനായിട്ട് നമ്മൾ കച്ചവട സ്ഥലത്തോട്ട് നടക്കുകയാണ്. ജോബേ വിലയിട്ടോളാ. അപ്പോൾ കുറച്ച് മീനുകൂടെ, അതായത് കുട്ട നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീനുകൂടെ എടുക്കാൻ വേണ്ടി ജോബ് ഓടിയിട്ടുണ്ട്. അപ്പോൾ അവൻ വന്ന് കഴിയട്ടെ. മീനുകൾ കൊണ്ട് തട്ടി നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ 2200 500 വിളിക്കുന്നതിൽ 300 രൂപ കുറപ്പും. അപ്പോൾ ബാക്കി 2200 ഇത് നമ്മുടെ ഇപ്പോൾ കിട്ടിയതിൻ്റെ വില, ഒരു കുട്ടിയുടെ വില. നീ ബുക്ക് എടുക്കൊഴിയാളെയും വള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ട് കുട്ടയാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. ആ മൂന്നാമത്തെ കുട്ടയാണ്. രണ്ടായിരം
2200 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കും. അപ്പോ മീനുകൾ ഇതെല്ലാം വിറ്റിയായിരുന്നു. പിന്നെ അടുത്ത 2000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. കത്തിപ്പാറയുടെ വില എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചീരാവ് തീർന്നിട്ടുണ്ട്, മീൻ മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ചീര കത്തിപ്പാറയാണ് അവസാനം നമ്മൾ വാരിയിരിക്കുന്നത്. കത്തിപ്പാറയ്ക്ക് നമുക്ക് പിന്നെ എന്താ വില കിട്ടുന്നതെന്നുള്ളത് അങ്ങനെ മീനുകളെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കടലിലോട്ട് വീണ്ടും പോവുകയാണ്. അപ്പോൾ മീൻ കച്ചവടം കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതിൻ്റെ അടുത്ത പാട്ട് അടുത്ത മീൻ പിടിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു പാട്ടായിട്ട് കാണാം. ഇപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പോഴാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടായിട്ട് പറയുക, കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഏതായാലും അതിനെക്കുറിച്ച് പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാൻ നോക്കാം. അപ്പോൾ